ലെനോവയുടെ ഐഡിയ പാഡ് 1 സീരീസിൽ വരുന്നതും അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻ ഉള്ളതുമായ ഒരു ലാപ്ടോപ്പാണ് ഞാനിവിടെ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഇത് ഇതിൻ്റെ യൂസർ മാനുവലും വാറണ്ടി കാർഡും ഒക്കെയാണ്. നമുക്ക് ഈ ലാപ്ടോപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വെയ്റ്റ്ലെസ്സും വളരെ സ്ലിമ്മും ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റേത്. ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന മറ്റ് ലാപ്ടോപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പം അത്യാവശ്യം നല്ല ഫിനിഷിങ്ങും ബിൽഡ് ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. വെയ്റ്റും തിക്നെസ്സും ഒക്കെ കുറവായതുകൊണ്ട് നമുക്കിത് കൊണ്ട് ഇറങ്ങാനൊക്കെ വളരെ സൗകര്യപ്രദമാണ്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും വരുന്ന ഈ ഒരു കളർ കോമ്പിനേഷൻ വളരെ ഭംഗിയുള്ളതാണ്. ഇതിൻ്റെ മോഡൽ നെയിം ഐഡിയ പാഡ് 115 IAU 7 ആണ്. ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് പവർ കണക്ടർ, USB 3.2, HDMI, USB-C ടൈപ്പ്, ഹെഡ്ഫോൺ മൈക്രോഫോൺ കോംബോ ജാക്ക് മുതലായവ വരുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് കാർഡ് റീഡറും USB 2.0 പോർട്ടും വരുന്നുണ്ട്. ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ വാങ്ങിയിരിക്കുന്നത് UAE-യിൽ നിന്നാണ്. അതുകൊണ്ട് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ളൊരു പവർ കോഡാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. നാട്ടിലേക്ക് കൊണ്ടുപോയി യൂസ് ചെയ്യാനാണെങ്കിൽ ഈ പവർ കോഡ് മാറ്റുകയോ അല്ലെങ്കിൽ ഇതിന് പറ്റുന്ന കൺവേർട്ടിംഗ് അഡാപ്റ്റർ നാട്ടിൽ കിട്ടും, അത് വാങ്ങിയും നമുക്കിത് പ്ലഗ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ബോക്സിലുള്ളത് ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്ററാണ്. 65 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്ററാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ കൂടെ വരുന്നത്. ഇത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ചാർജ് ആവുന്നുണ്ട്. ഈ ലാപ്ടോപ്പ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ചാർജിങ് പോർട്ടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് തെളിഞ്ഞു നിൽക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഓൾറെഡി തന്നെ വിൻഡോസ് സെറ്റപ്പ് ചെയ്തതാണ്. ഇത് പവർ ഓൺ ചെയ്ത് ഉടനെ തന്നെ ഇത് അപ്പായി വന്നിട്ടുണ്ട്. വളരെ ഫാസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് ഷട്ട് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഷട്ട് ഡൗൺ ആവുന്നതായിരിക്കും. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വിൻഡോസ് ഓണായി വരും. നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ പ്രോസസ്സർ വരുന്നത് 12th generation ഇൻ്റൽ Core i7 ആണ്. ഇതിൻ്റെ മെമ്മറി വരുന്നത് 16 GB റാം ആണ്. സ്റ്റോറേജ് 512 GB SSD ആണ്. ഇതിൽ ഗ്രാഫിക്സ് വരുന്നത് ഇൻ്റൽ Iris Xe ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആണ്. ഡിസ്പ്ലേ വരുന്നത് 15.6 inch ഫുൾ HD ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് OS Windows 11 ഹോം എഡിഷൻ ആണ്. ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. ഇതിൽ ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ ചെയ്യാൻ സാധിക്കും. കുറഞ്ഞ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ലൊരു സ്പെസിഫിക്കേഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.